ഹലോ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇനി നമ്മൾ ചോറിന് നല്ലൊരു ഒഴിച്ചു കറി, അതായത് നല്ലൊരു പുളിങ്കറിയാണ് ഞാൻ ചെയ്യണത്. അതിനായിട്ട് ഞാൻ വഴുതനങ്ങ, പടവലം, വെണ്ട, തക്കാളി, അമരയ്ക്ക, കുഞ്ഞുള്ളി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സാമ്പാറിന് എന്തൊക്കെ കഷ്ണങ്ങൾ നമ്മൾ എടുക്കും ആ കഷ്ണങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനായിട്ടും എടുക്കാമേ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു അര ടീസ്പൂണോളം നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ ഇത് കുറച്ച് പുളിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സാമ്പാറിന് ചെയ്യുന്ന അതേ രീതി തന്നെയാണ്, പക്ഷെ ഇതിൽ കുറച്ച് പുളി ചേർക്കും. അതുമാത്രമല്ല, നമ്മൾ ഇതിലോട്ട് പരിപ്പും ചേർക്കാറില്ല. ഓക്കെ, നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് രണ്ട് വിസിലൊന്നും കേൾപ്പിക്കില്ല, ഒറ്റ വിസിൽ കേൾപ്പിച്ച് എടുത്താൽ മതി. അപ്പം ഞാനത് നന്നായിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ നമുക്ക് കേൾപ്പിച്ചെടുക്കാമേ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പുളിയും കറിയല്ലേ, അപ്പോൾ കുറച്ചധികം പുളി നമുക്കിതിന് വേണം. അതിനായിട്ട് ഞാനൊരു നെല്ലിക്കാ വലിപ്പത്തിന് പുളി എടുത്തിട്ടുണ്ടേ. അതിന് നമുക്കിത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. അത് നന്നായിട്ടൊന്ന് കുതിർത്ത് നല്ല റെഡിയായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളെ ഇത് കുക്കറും ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കടുക് തളിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിലോട്ട് കടുകും മറ്റൊരു മുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങളിതിൽ മസാലപ്പൊടികൾ ചേർക്കാവും. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ ഉലുവപ്പൊടി എടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂണാണ് കായപ്പൊടി, ഉലുവപ്പൊടി. ആ ഉലുവപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്താലും ഇതിൻ്റെ ഒരു എണ്ണയിലൊരു ചൂടുണ്ടാവുമല്ലോ, ആ ഒരു ചൂടിൽ ഇതിൻ്റെ ഒരു ഒന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ പച്ച വാസന എല്ലാം ഒന്ന് പോയിട്ടുണ്ടായിരിക്കേ. ഇനി നമ്മൾ വേഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ ആ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല രീതിയിലൊന്ന് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓവറായിട്ട് അങ്ങ് വെന്ത് കുഴഞ്ഞ് പോയതുമില്ല, എന്നാൽ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമ്മൾ മലക്കറികളെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അരിച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതായത് ഇതുപോലെ ഞാൻ കൈ വെച്ചിട്ടാണ് അരിച്ചെടുത്തിട്ട് ഒഴിക്കുന്നതേ. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പുളി ഇതിൽ മുന്നിട്ട് നിൽക്കണം. അതാണ് നമ്മളിത് പുളിങ്കറി എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ് ചോറിനോടൊപ്പം. നമുക്ക് ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതിൽ ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് തിളയ്ക്കാനായിട്ടും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് നല്ല ഈ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കായപ്പൊടി ലാസ്റ്റ് വേണമെങ്കിൽ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ പുളിങ്കറി ചോറിനൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഭയങ്കര ടേസ്റ്റാണ്, ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ചാനലിലൂടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.